ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി ഡ്രീം ലൈഫ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായല്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട്. ഞാൻ ഹെൽത്ത് വൈസ് ഒട്ടും ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാതിരുന്നത്. ചെറിയ രീതിയിലൊരു ജലദോഷവും പനിയും തലവേദനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ നാളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വീട്ടിലിരുന്നിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേർക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ സ്കിൻ വാട്സ് എന്ന് പറയും, അതായത് നമ്മളുടെ സ്കിന്നിന് പുറത്തുണ്ടാകുന്ന ചെറിയ ചെറിയ കുമിളകൾ പോലെയുള്ള സംഭവങ്ങൾ, അതുപോലെ അരിമ്പാറയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വാട്സും അരിമ്പാറയും ഒക്കെ നമ്മളുടെ ലൈഫിൽ നിന്ന് തുടച്ച് നീക്കാൻ എന്തൊക്കെയാണ് വഴികളെന്നുള്ളതൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുൻപായിട്ട് എന്നെയും എൻ്റെ ചാനലും ഇതായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോടി സപ്പോർട്ട് ചെയ്യുക. കൂടെ വരുന്ന കുഞ്ഞു ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വാട്സിനെ കുറിച്ചാണ്. വാട്സ്, അതുപോലെ തന്നെ അരിമ്പാറ, അത് ടാഗുകൾ, ഒരുപാട് സ്കിൻ ടാഗ്സ് ഒക്കെ വരാറുണ്ടല്ലോ നമുക്ക് ബ്ലാക്ക് ആയിട്ടും വൈറ്റ് ആയിട്ടും ഒക്കെ. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അതുപോലെ എനിക്കിവിടെ ഉണ്ടായിരുന്ന വാട്സ് ഞാൻ എങ്ങനെയാണ് കളഞ്ഞത് എന്നതിനെ കുറിച്ചിട്ടുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളായി ഇപ്പോൾ ഈ വീഡിയോ ഇടാതിരുന്ന സമയത്ത് ഇതെങ്ങനെ റിമൂവ് ആക്കുക എന്നുള്ളൊരു ചിന്തയിലായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അതെന്തായാലും റിമൂവ് ആയിട്ടുണ്ട്. എനിക്ക് ഈ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഈ ഭാഗത്ത് എനിക്ക് ചെറിയ രീതിയിലുള്ള അതൊരു ഒരു ബബിൾ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ എൻ്റെ തോന്നുന്നു ലേസർ ചെയ്യാമെന്ന് പറഞ്ഞു. ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബെനിഫിറ്റാണ്, പിന്നീട് അത് വരാത്ത രീതിയിലൊക്കെ നമുക്ക് മാറിക്കിട്ടും. പക്ഷേ എൻ്റെ ചിന്ത പോയത് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ ഇതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതിനാണ്. അപ്പോൾ ഈ 2 വീക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ഈ രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഈസി അല്ല. കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് വലിയ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞാൻ ചിന്തിച്ച് വേറെ എന്താണ് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മളുടെ കോവയ്ക്കയുടെ ഇലയിലെ ജസ്റ്റ് നന്നായിട്ട് അരച്ചിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിനകം ആ തനിയെ കൊഴിഞ്ഞു പോകും. അരിമ്പാറ പോലെ അരിമ്പാറയും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കൊഴിഞ്ഞു പോകും. പക്ഷേ ഞാൻ ചെയ്തത് നമ്മുടെ മുടിയുണ്ടല്ലോ, ഈ മുടിയിൽ നിന്ന് ഒരു ഇഴ എടുത്തതിന് ശേഷം നന്നായിട്ട് ആ അതിലോട്ട് അങ്ങ് കെട്ടിവെക്കാം. ചെറിയ രീതിയിൽ വേദനിക്കുന്ന രീതിയിലാണെങ്കിൽ കൂടി ചെറിയ രീതിയിലൊന്ന് കെട്ടിവെക്കാം. ചെറിയ രീതിയിലൊരു വേദന വേണം, അപ്പോഴാണത് ബ്ലഡ് സർക്കുലേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ആ രീതിയിൽ കെട്ടിവെക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഒരു 3 ഡേയ്സിനുള്ളിൽ അത് കൊഴിഞ്ഞു പോയിക്കോളും. ബ്ലഡ് പാസ് ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മളവിടെ നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സംഭവം കൂടുതലായിട്ട് വളരുകയോ കൂടുതലായിട്ട് ഉണ്ടാവുകയൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുടി വെച്ച് നന്നായിട്ട് കെട്ടിക്കൊടുത്തു. നന്നായിട്ട് കെട്ടെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലൊരു വേദന വരുന്നവരെ ടൈറ്റ് ചെയ്തിട്ട് ഒരു 2-3 കെട്ടും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കും. നമ്മുടെ മുടി തന്നെ എടുക്കാൻ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കും, നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കുക. ഒരു 3 ഡേയ്സ് ആകുമ്പോഴേക്കും അതങ്ങ് കൊഴിഞ്ഞു പോയിക്കോളും കേട്ടോ. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ അത് കൊഴിഞ്ഞു പോയിക്കോളും. അപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ കണ്ണിന് ചുറ്റുമൊക്കെ ആണെങ്കിൽ നല്ല പേടിയായിരിക്കും നമുക്കല്ലേ. പക്ഷേ ഇത് ആകുമ്പോൾ യാതൊരു തരത്തിലുള്ള പേടിയില്ല, നമുക്ക് 100% ഉറപ്പാണ് ഈ സംഭവം മാറിക്കിട്ടും എന്നുള്ളത്. അപ്പോൾ ഞാൻ കളഞ്ഞത് അങ്ങനെ കേട്ടോ. ഞാൻ ആ ഫോട്ടോസ് ഇതിനകത്ത് ആഡ് ചെയ്യും. ചെയ്ത് കാണിച്ചു തരണം, ഇത് റിസൾട്ട് കിട്ടുമെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാനത് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് വെക്കാൻ കേട്ടോ. ഞാൻ കൺസൾട്ട് ചെയ്യുന്ന സ്കിൻ ഡോക്ടറാണ് എനിക്ക് എന്നോട് പറഞ്ഞത് ലേസർ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ചെയ്യേണ്ട, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ. ആൾ എനിക്ക് ഇതുവരെ ഞാൻ പല ആവശ്യങ്ങൾക്കായിട്ട് ആളെ കണ്ടപ്പോഴും എനിക്ക് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും ട്രൈ ചെയ്യൂ രേഷ്മ. ഇപ്പോൾ തന്നെ ഈ പ്രോട്ടീൻ പൗഡേഴ്സോ അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും നാട്ടുവൈദ്യങ്ങൾ പറഞ്ഞു തരില്ലാണ്ട് എനിക്ക് കൂടുതൽ മരുന്നുകളൊന്നും എനിക്കിതുവരെ ഡോക്ടർ ട്രൈ ചെയ്ത് നോക്കാനും പറഞ്ഞിട്ടില്ല കേട്ടോ. സോ അതുകൊണ്ട് എനിക്ക് മാഡത്തിന് ഭയങ്കര കംഫർട്ടബിളാണ് ഇനി സംസാരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ചു വന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഐഡിയ ശരിയാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്ന രീതിയിലേക്ക് ഞാൻ മാറിയത്. പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ 100% സക്സസ് ആണ്. അപ്പം ഐ എം വെരി ഹാപ്പി. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ രീതിയിലുള്ളൊരു വേദനയൊക്കെ ഉണ്ടാവും കേട്ടോ. ചെറിയൊരു വേദന ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ സ്കിന്നൊന്ന് സൂപ്പറാക്കി വെക്കാനായിട്ട് എന്ത് ചെയ്യും അല്ലേ. ചെറിയ ചെറിയൊരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ വരുന്നതാണ് കേട്ടോ, അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പല രീതിയിലും പല ടൈപ്പിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ വലിയ വലിയ വിശദീകരണങ്ങൾ കാണാം. അപ്പോൾ അത്ര രീതിയിലൊന്നും വലുതായിട്ട് പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ പൊടിക്കൈകൾ ചെയ്ത് കഴിഞ്ഞാൽ മാറിക്കിട്ടാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ചാനലൊന്ന് ലൈക്ക് ചെയ്യണം. പുതിയ പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു കിട്ടിലെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.